നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഫ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ രണ്ട് റൗണ്ട് പോരാട്ടങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ക്ലബ്ബുകളെല്ലാം രണ്ട് മത്സരങ്ങളിലും ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വളരെ കടുപ്പമേറിയ ഒരു തുടക്കമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ആദ്യ രണ്ട് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ UCL ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാം സ്ഥാനത്ത് നമുക്കൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരത്തെ കാണാൻ സാധിക്കും. മറ്റാരുമല്ല, മൂന്ന് ഗോളുകളുമായി റാസ്മസ് ഹൊയ്ലുണ്ടാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനം പങ്കിടുന്നത്. അദ്ദേഹത്തോടൊപ്പം മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവറസും ഒന്നാം സ്ഥാനം പങ്കിടുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹവും ഇപ്പോൾ ഈയൊരു ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് ഗോളുകൾ നേടിക്കഴിഞ്ഞു. ഏതായാലും ചാമ്പ്യൻസ് ലീഗിലെ നിലവിലെ ടോപ്പ് സ്കോറർമാരെ നമുക്കൊന്ന് പരിശോധിക്കാം. മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് ഹൂലിയൻ ആൽവറസും റാസ്മസ് ഹൊയ്ലുണ്ടുമാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. രണ്ട് ഗോളുകൾ നേടിയ താരങ്ങളെ നമുക്കൊന്ന് നോക്കാം. യൂണിയൻ ബെർലിൻ്റെ ഷെറാൾഡോ ബെക്കർ, റയൽ മാഡ്രിഡിൻ്റെ ജൂഡ് ബെല്ലിംഗ്ഹാം, ബ്രാഗയുടെ ബ്രൂമ, റെഡ് സ്റ്റാർ ബ്രിഗേഡിൻ്റെ ഒസ്മാൻ ബുഖാരി, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാസമിറോ, ആഴ്സണലിൻ്റെ ഗബ്രിയൽ ജീസസ്, പോർട്ടോയുടെ ഗലേനോ, FC ബാഴ്സലോണയുടെ ജോവോ ഫെലിക്സ്, റയൽ സോസിഡാഡിൻ്റെ ബ്രൈസ് മെൻഡൻസ്, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അൽവാരോ മൊറാറ്റ, അതുപോലെ തന്നെ ഷാക്തർ ഡോണസ്കിൻ്റെ ഡാനിലോ സിക്കാൻ, ബയേണിൻ്റെ മത്യാസ് ടെൽ, ഈ ഒരു താരങ്ങളാണ് ഇപ്പോൾ യുഎഫ ചാമ്പ്യൻസ് ലീഗിലെ ടോപ്പ് സ്കോർമാരുടെ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ വരുന്നത്. നമുക്കറിയാം, സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും ഒന്നും ഇല്ലാത്ത ഒരു ചാമ്പ്യൻസ് ലീഗാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരായിരിക്കും ഇത്തവണത്തെ ആ ഒരു ടോപ്പ് സ്കോറർ പട്ടം ചൂടുക? നിങ്ങളുടെ പ്രവചനങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.